ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു ബ്രെഡ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുൻപേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാൻ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഓയിലും കൂടെ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി ചേർക്കുന്നില്ല ഇഞ്ചി ചേർക്കാതെയാണ് ഈ ഒരു സ്നാക്സ് ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് കൂടെ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ഇതുപോലെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സവാളയൊന്നും അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതി അപ്പോൾ സവാള ഇതുപോലെ ഇതുപോലൊന്ന് വഴിണ്ടി വന്നാൽ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ക്യാപ്സിക്കം കൂടി ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണം അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചിക്കൻ ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിത് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പിച്ചിപ്പിച്ചിട്ടാലും മതി ഇതൊക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാല അധികം ആവരുത് ഈ ഒരു മസാല എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു മസാലയാണ് അതുകൊണ്ട് തന്നെ ഗരം മസാല ഇത്ര മാത്രമേ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ സോസ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപ്പ് അവസാനം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതെല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അധികമായി പോവും അപ്പോൾ അവസാനം നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ ഇവിടെ കറക്റ്റാണോ അതുകൊണ്ട് ഞാൻ ഇനി ഉപ്പ് അധികം ചേർക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നത് എള്ളു ഇത് ഇനി നമുക്കിതിനു വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ആദ്യം തന്നെ നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു എട്ട് സ്ലൈസസ് ബ്രെഡ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്കൊരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് പാൽ കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് പാലിൻ്റെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിലും മുട്ടയുടെ അളവ് കൂട്ടിയാലും മതി അപ്പോൾ ഒരു നാല് മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അരക്കപ്പ് പാല് ചേർത്താൽ മതി പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയല കൂടെ ചേർത്ത് കൊടുക്കണം മല്ലിയലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത് നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിനൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ആവരുത് ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാത്രം നന്നായി ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വച്ചിരിക്കുന്നതിൽ നിന്നും പകുതി മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല എല്ലാം കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം തന്നെ മസാല എല്ലാം വെച്ച് കൊടുക്കണം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും നല്ലൊരു ടേസ്റ്റ് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മയോണൈസും കൂടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മാവ് കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു മസാല കവർ ചെയ്ത് വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ പാത്രത്തിന്റെ സൈഡിൽ ആവുന്നത് വരെ മസാല വെച്ചു കൊടുക്കരുത് ഒരു അല്പ സ്ഥലം അവിടെ ബാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ മസാല വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ മസാല കവറായി കിട്ടുള്ളൂ ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അടി കട്ടിയുള്ള പാത്രം തന്നെ ഇതിന് ഉപയോഗിക്കണം അപ്പം ഇപ്പൊ ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുകൾ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണിത് ഒരു പിസയൊക്കെ കഴിക്കുന്ന ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പോൾ എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്